കോസ്മെറ്റിക് ചേഞ്ചസിനേക്കാൾ ഏറെ അതിൽ ഫംഗ്ഷനാലിറ്റിയിൽ ചേഞ്ചസ് വരുമ്പോഴാണ് ആ ഫേസ് ലിഫ്റ്റ് പൂർണ്ണമാവുന്നത്. അത്തരത്തിലുള്ള ഒരു ഫേസ് ലിഫ്റ്റ് ആണ് സി ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വേരിയന്റ് 250 CDI എന്ന ഡീസൽ വേരിയന്റ് ആണ്. പെട്രോൾ വേരിയന്റിൽ നേരത്തെ പറഞ്ഞു ഒരു ഗിയർ ബോക്സിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതൊരു മെക്കാനിക്കൽ കാര്യമായ ഒരു ചേഞ്ച് ആണ്. പക്ഷെ ഇതിൽ തന്നെ ഇപ്പൊ ഉണ്ടായിരുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ്, എനിക്ക് ഏറ്റവും അധികം അറ്റൻഷൻ കിട്ടുന്ന, ഏറ്റവും അധികം അട്രാക്റ്റീവ് ആയി തോന്നിയിട്ടുള്ള ഇതിന്റെ പുതിയ സ്റ്റിയറിംഗ് ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. വളരെ മാനുവറും സുഖമുള്ളതും സാധാരണ മെർസിഡീസില് ഈവൻ ഒരു AMG മോഡലിൽ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ സ്റ്റിയറിംഗ് വരാറുള്ളത്. അതുകൊണ്ട് വളരെ ഹോൾഡ് ചെയ്യാനും ഇപ്പോൾ 9.3 അവിടെ ലോക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു സ്റ്റിയറിംഗ് ലോക്കിംഗ് എല്ലാം നമുക്ക് ശരിക്കും തംസ് ലോക്ക് ചെയ്യുമ്പോൾ ഒരു ശരിയായ ഒരു ഡ്രൈവേഴ്സ് കാറിന്റെ ഒരു ഫീലാണ് ലഭിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഒരു സ്റ്റണ്ട് ഡ്രൈവെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു കൺട്രോൾ ലൂസ് ആകാത്ത രീതിയിൽ, അപ്പൊ സാധാരണ സ്പോർട്സ് കാർസിലും പിന്നെ സൂപ്പർ കാർസിലെല്ലാം കാണാറുള്ളത്. അത് ഈ സി ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഈ മെർസിഡീസിൽ വരുന്ന ഒരു ചേഞ്ച്, ഇപ്പം ഒരു യങ് ക്രൗഡിനെ ഒരു അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ഒരു ഡ്രൈവിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാറുണ്ട്. ആ ചേഞ്ചസിൽ കാര്യമായി വന്നൊരു ചേഞ്ചാണ് ഈ സ്റ്റിയറിംഗ്. ഇതിന്റെ ഡിസൈനിന്റെ ഭംഗിയേക്കാൾ ഏറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. വളരെ ഒരു ഹോൾഡബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതിന് കൊടുത്തിട്ട് ഗ്രിപ്പ്, പിന്നെ മൾട്ടി ഫംഗ്ഷന്റെ സ്വിച്ചസ് എല്ലാം തന്നെ വളരെ റീച്ചബിൾ ആണ്. ഇപ്പൊ ഈവൻ ഹോണ് പോലും സെൻട്രലാണെങ്കിലും നമുക്ക് തം റീച്ച് ആയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ഡ്രൈവബിലിറ്റിക്ക് ഒരു കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പുറമെ ഇതിന്റെ എജിലിറ്റി കൺട്രോൾ, അത് ശരിക്കും മെർസിഡീസിലെ ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു വേരിയന്റ് വന്നപ്പോൾ തന്നെ വന്നൊരു സിസ്റ്റമാണ്, അതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എനി ടൈം മെർസിഡീസ് ഇസ് മെൻ ഫോർ കംഫർട്ട് ആൻഡ് ലക്ഷറി, ബട്ട് ഈ ഒരു സി ക്ലാസ് ഡെവലപ്പ് ചെയ്യുമ്പം ഇതിന്റെ മെയിൻ കോമ്പറ്റീറ്ററായ സി ക്ലാസ് ഐ മീൻ 3 സീരീസിനെ ഒരു കമ്പയർ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ഡ്രൈവബിലിറ്റി ഇംപ്രൂവ് ചെയ്തിരുന്നു. അത് നമ്മൾ നേരത്തെ ഈ പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡൽ ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം കണ്ടതാണ്. ഇത് ഇതിലും ശരിക്കും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്നിപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സിറ്റിയിലുള്ള ഡ്രൈവറുള്ള ഒരു മാനറിസം എല്ലാം തന്നെ വളരെ സോഫ്റ്റും വളരെ കംഫർട്ട് ഓറിയന്റ് ആയിട്ടുള്ള ഒരു മാനറിസം ആണ്. നേരെ മറിച്ച് നമ്മളൊരു ഹാർഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ ബോഡിയുടെ ഒരു ഷ്രിങ്ക് ആവുന്ന ഒരു നേച്ചർ, അത് ശരിക്കും ആ ബോഡി പ്രൊപ്പോർഷൻ എല്ലാം ശരിക്കും മാറുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എസ്പെഷ്യലി സ്പോർട്സ് മോഡ് ഇടുമ്പോൾ ആ സസ്പെൻഷനിലെല്ലാം വരുന്ന ചേഞ്ചസ് നമുക്ക് അധികം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് ഈ അജിലിറ്റി കൺട്രോൾ ഇസ് എ വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ്. മെർസിഡീസിന്റെ ഡ്രൈവ് ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡീസൽ എഞ്ചിൻ ആവട്ടെ, അതിന്റെ ആ റിഫൈൻമെന്റ് ഇസ് വെരി ഹൈ. സാധാരണ ഒരു പെട്രോൾ കാറിന്റെ ഒരു സൗണ്ട് എല്ലാം ഒരു എഫക്റ്റ് ഉള്ളിലേക്ക് വരുന്നുള്ളൂ. വി വിൽ ഫീൽ ലൈക്ക് വി ആർ ഡ്രൈവിംഗ് എ പെട്രോൾ കാർ, ആ ഒരു ഫീലാണ് ലഭിക്കുന്നത്. പിന്നെ ഇതിന്റെ 204 HP പവറും അതിലേറെ ഇതിന്റെ ടോർക്ക് 500 Nm ആണ് ടോർക്ക് ഉള്ളത്. സോ ഇറ്റ്സ് എ പീക്ക് ഓഫ് ടോർക്ക് എന്ന് തന്നെ പറയാം. ശരിക്കും ഒരു നമുക്ക് ആ സ്പോർട്സ് മോഡലിൽ ഇടുമ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനീഷ്യൽ ഒരു പിക്കപ്പ് എല്ലാം വളരെ ഹൈ ആണ്. ബട്ട് ഓൺലി തിങ് ഇസ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന 5-speed ട്രാൻസ്മിഷൻ ആണ്. വേറെ ഇപ്പം പുതിയ 200 പെട്രോളിൽ വന്നിരിക്കുന്ന 7-speed ആണ്. അത് ഇതിൽ കൊണ്ടുവരായിരുന്നെങ്കിൽ കുറെ കൂടി ഒരു എഫിഷ്യൻസി കൂട്ടുന്ന പുറമെ ഒരു പെർഫോമൻസ് കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു പുതിയൊരു ഇപ്പം ഈ 7G ട്രോണിക് പ്ലസ് എന്ന് പറഞ്ഞ സിസ്റ്റം വരുന്ന, അതിൽ യൂസ് ചെയ്യുന്ന ഓയിൽ എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് റെസ്പോൺസ് ഇസ് വെരി ഹൈ. ആ ഒരു സ്ലഗ്ഗിഷ്നെസ് എല്ലാം പോയി എന്നാണ് എനിക്ക് വായിക്കാൻ പറ്റുക. അതുകൊണ്ട് അതും കൂടി ഇതിൽ മേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് വിൽ ബി മച്ച് ബെറ്റർ. ഒരു എനിക്ക് തോന്നുന്നു ഒരു 15-20% പെർഫോമൻസ് വിൽ ബി ഇൻക്രീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മെർസിഡീസിൽ എന്നും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ, ഒരു കുക്കൂൺ ലൈക്ക് ഫീൽ, ഒരു സേഫ്റ്റി ഫീല്, അത് ശരിക്കും ഏതൊരു മോഡൽ മെർസിഡീസിൽ നമുക്ക് കിട്ടാറുണ്ട്. ഒരു സ്റ്റെബിലിറ്റി, അതിന്റെ പുറമെ ഒരു ബിൽഡ് എല്ലാം നമുക്ക് സേഫായി തോന്നാറുണ്ട്. അത് ഇതിലും ശരിക്കും റിവീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്ന ഈ വെഹിക്കിളിലുണ്ടായിരുന്ന പ്രീ സേഫ് എന്നുള്ള പറഞ്ഞ സിസ്റ്റം, അതിൽ ഫസ്റ്റ് നമുക്ക് അറ്റൻഷൻ കിട്ടുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആവുന്നു. അത് ഇങ്ങോട്ട് വലിഞ്ഞ കഴിഞ്ഞാൽ തന്നെ വിൽ ഫീൽ ദാറ്റ് സെക്യൂർഡ്, കാർ നമ്മളെ സെക്യൂർ ചെയ്തു എന്നുള്ളൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മുമ്പ് നമ്മൾ ബെൻസിന്റെ സ്റ്റാർ ഡ്രൈവിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ എക്സ്പ്ലനേഷനിലും ഐ മീൻ ഡെമോൺസ്ട്രേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പ്രീ സേഫ് എന്ന് പറഞ്ഞ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിന്റെ കോംപ്ലിമെന്റ് ചെയ്യുന്ന നെക് പ്രോ എന്ന് പറഞ്ഞ സിസ്റ്റം, ഇതെല്ലാം നമുക്ക് ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. നോർമലി നമുക്ക് അതൊരു സേഫ്റ്റി ആസ്പെക്ട്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ടെങ്കിലും അൺഫോർച്ചുനേറ്റ് കൊളിഷനോ മറ്റോ ഉണ്ടാകുമ്പോഴാണ്. ഇത് അതെല്ലാം തന്നെ ഫസ്റ്റ് തന്നെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഒരു ധൈര്യം ഈ കാറിൽ ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം പുതിയ സി ക്ലാസ്സിൽ അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പുതിയ സിസ്റ്റമായ ഇന്റലിജന്റ് ലൈറ്റ് സിസ്റ്റം, അത് നമുക്ക് കോർണറിംഗ് എല്ലാം ചെയ്യുമ്പോൾ ലൈറ്റ് ടേൺ ചെയ്യുന്ന, ഇപ്പം നമ്മൾ ഡെസ്കിലെല്ലാം ഓടിക്കുമ്പം അതും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഐ മീൻ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആറ്റ്സ് ഓൾസോ ആൻ അഡീഷണൽ ഫീച്ചർ വിച്ച് ഇസ് യൂസബിൾ എസ്പെഷ്യലി ഇൻ അവർ റോഡ്സ്. കാരണം ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ലൈറ്റിങ്ങോ ഒന്നും ഇല്ലാത്ത റോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. സാധാരണ ഇന്റർനാഷണലി ഇപ്പോൾ കാറിന്റെ ലൈറ്റിനേക്കാൾ ഏറെ റോഡ് വിൽ ബി ഇല്യൂമിനേറ്റഡ്.
റോഡിന്റെ ഒരു പ്രസൻസോ അല്ലെങ്കിൽ അതിനനുസരിച്ച് റിഫ്ലക്ഷനോ കൊടുത്തിട്ടുള്ള റോഡ്സ് ആണ് നമുക്ക് പുറത്തെല്ലാം പോയി കിട്ടുക. നമുക്ക് വളരെ അൺസയന്റിഫിക് ആയിട്ടുള്ള റോഡ്സ് ഇവിടെ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കേസിൽ നമുക്ക് ഇങ്ങനത്തെ ലൈറ്റ് സിസ്റ്റം എല്ലാം കുറെ എല്ലാം ഹെൽപ്ഫുൾ ആവും. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ലൈറ്റ് വെഹിക്കിൾ ഡിം ചെയ്യാത്ത പ്രോബ്ലം, അതെല്ലാം തന്നെ നമ്മളെ ഐ മീൻ ട്രാഫിക് കൾച്ചറിനെ കൊണ്ടുള്ള പ്രോബ്ലംസ് അതെല്ലാം തന്നെ ഇങ്ങനത്തെ ലൈറ്റ്സ് എല്ലാം കവറപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഓൾടുഗദർ ഇതിൽ വന്നിരിക്കുന്ന കുറെ ഇംപ്രൂവ്മെന്റ്സ് ശരിക്കും ഓരോ സംഗതികളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സാധാരണ ഒരു മിയർ ഫേസ് ലിഫ്റ്റ് അല്ല ഇത് എന്നുള്ള ശരിക്കും ബോധ്യമാവുന്ന രീതിയിലാണ് മെർസിഡീസ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്കൊരു ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സജഷൻ ആയിട്ടുള്ളത് ഇതിൽ പാക്ട്രോണിക് തന്നെ പാർക്കിംഗ് സെൻസർ സിസ്റ്റം ആണ്. സാധാരണ ഇപ്പം ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിലെല്ലാം വരുന്ന പാർക്കിംഗ് സെൻസർ സിസ്റ്റം മോണിറ്ററിൽ വെഹിക്കിളിന്റെ ഒരു കാണിക്കുന്ന രീതിയിലാണ്, വെഹിക്കിളിന്റെ ഒരു ഡയഗ്രാം കാണിച്ച് അതിൽ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായി കാണുന്ന രീതിയിലാണ്. ബട്ട് ഇതിൽ വന്നിട്ട് കുറച്ചുകൂടി ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഫ്രണ്ടിലും ബാക്കിലും ഒരു ലൈറ്റിംഗിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലുള്ള. കാരണം ഫസ്റ്റ് മെർസിഡീസിലായിരുന്നു പാർക്കിംഗ് സെൻസർ സിസ്റ്റം വന്നത്, അത് എസ് ക്ലാസ്സിൽ വന്നിരുന്നു 140 സീരീസിൽ. അപ്പൊ അതിന്റെ ആ ഒരു സെയിം സിസ്റ്റം ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സോ ദാറ്റ് ദേ കൻ ഇംപ്രൂവ് ഐ തിങ്ക്. സെക്കൻഡ് തിങ് ഈസ് ദ പെഡൽ ഷിഫ്റ്റ് ഈസ് മിസ്സിംഗ് ഇൻ ദിസ് മോഡൽ. ലൈക്ക് ഫോർ എൻ എൻതുസിയാസ്റ്റ് ലൈക്ക് മീ വിൽ ഓൾവേസ് എൻജോയ് ദ പെഡൽ ഷിഫ്റ്റ്. കാരണം മാനുവൽ ഡ്രൈവർ എന്ന് ഐ മീൻ ഞാനെല്ലാം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് പെഡൽ ഷിഫ്റ്റ് ഷുഡ് ബി ദേർ. ബാക്കിയെല്ലാം തന്നെ ഐ ഫെൽറ്റ് വെരി ഇംപ്രൂവ്ഡ്, എസ്പെഷ്യലി ദ ഇന്റീരിയർ. ഞാൻ നേരത്തെ പറഞ്ഞു ദ ഫീൽ ഓഫ് ദാറ്റ് ഫ്രഷ്നെസ് ഇസ് ദേർ. പിന്നെ അവൻഗാർഡ് ട്രിം ആയതുകൊണ്ടുള്ള ബ്ലാക്ക് ആൻഡ് സിൽവർ കളർ എല്ലാം മിക്സ് എല്ലാം തന്നെ ദാറ്റ്സ് ഓൾസോ വെരി സ്പോട്ടി ഫീലാണ് ലഭിക്കുന്നത്. സോ ഓൾടുഗദർ ദർ ഇസ് എ വാസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ മോഡൽ. റൈഡ് ഈസ് വെരി ഗുഡ്, എസ്പെഷ്യലി ബെൻസിലെ കംഫർട്ട് ലെവൽ ഇസ് മെയിൻറ്റെയിൻഡ്. അതും നമുക്ക് മനസ്സിലാണ്ട് സ്റ്റിയറിംഗ് ഇസ് വെരി ഗുഡ്, മോർ എജൈൽ നാവ്. കാരണം സ്മോൾ സ്പീഡിലാണെങ്കിൽ കുറേക്കൂടി സോഫ്റ്റ് ആണ്, ഹയർ സ്പീഡിൽ വരുമ്പോൾ മാറുന്നുണ്ട്, സ്പോർട്സ് മോഡിൽ കുറേ കൂടി ടൈറ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ദർ ഇസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ കാർ. ആൻഡ് ദ ആർ റിട്ടേൺ ദ പ്രൈസ് വിത്ത് ദ സെയിം ഓൾഡ് പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് നാവ് മെർസിഡീസ് ഇസ് എ വെരി ഗുഡ് ബൈ, എസ്പെഷ്യലി വെൻ ദ ബോത്ത് ദ കോമ്പറ്റീറ്റേഴ്സ് ആർ ഗോയിങ് ടു ഹാവ് എ ഫേസ് ലിഫ്റ്റ്. ഫേസ് ലിഫ്റ്റ് അല്ല, ത്രീ സീസിന്റെ പുതിയ ജനറേഷനും A4 സംബന്ധിച്ചൊരു ഫേസ് ലിഫ്റ്റും വരുന്നുണ്ട്. സോ ഫോർ എ പേഴ്സൺ ഹു ഇസ് ഗോയിങ് ടു ബൈ ദിസ് കാർ ഇസ് എ ഗുഡ് ബൈ, ഗുഡ് പിക്ക് നൗ. ആൻഡ് പീപ്പിൾ ആർ ഹാവിംഗ് ഗുഡ് അറ്റൻഷൻ ഓൾസോ. കാരണം പുറത്തുള്ള ഇംപ്രൂവ്മെന്റ് നേരത്തെ നമ്മൾ കണ്ടു, ആ LED ലൈറ്റ്സും ഡേറ്റ ലൈറ്റ് എല്ലാം തന്നെ വളരെയധികം അതിന് അറ്റൻഷൻ ലഭിക്കുന്നുണ്ട്. സോ ഓൾ ടുഗദർ ഇറ്റ്സ് എ വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ കാർ. റിയലി ലൈക്ഡ് ആൻഡ് എൻജോയ് ദ കാർ. ഹോപ്പ് യു ആൾ ഓൾസോ ലൈക് ഡിറ്റ്. So now it's time for you to win exciting prizes. Mercedes-Benz ആദ്യമായിട്ട് സി ക്ലാസ് എന്ന വേരിയന്റ്, ആദ്യം ഇതിനെ അറിഞ്ഞിരുന്നത് ബേബി ബെൻസ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പം എ ക്ലാസും ബി ക്ലാസ്സിലും വന്നു. ബട്ട് സ്മോളസ്റ്റ് സിഡാൻ എന്നായിരുന്നു ആദ്യമായിട്ട് ഇറക്കിയത്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ദാറ്റ് വേരിയന്റ് വാസ് നോൺ ആസ് W201. അപ്പൊ ഈ വേരിയന്റ് എന്നാണ് വന്നിട്ടുള്ളത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. സെൻഡ് യു ആൻസേഴ്സ് ടു askflywheel@gmail.com. So until we meet next week, have a safe journey, enjoy your weekend, be very careful on our roads, especially in this condition, and be very careful. Till then, bye.